കൊച്ചി എടയാർ വ്യവസായ മേഖലയിൽ സ്പിരിറ്റ് പിടിച്ച സംഭവത്തിൽ ജെ കെ എന്റർപ്രൈസസ് ഉടമ കുര്യൻ എക്സൈസിന് മുന്നിൽ കീഴടങ്ങി. കുര്യന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലെ രഹസ്യ അറയിൽ നിന്നാണ് 8500 ലിറ്റർ സ്പിരിറ്റ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. എടയാർ വ്യവസായ മേഖലയിൽ നിന്ന് സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ മുഖ്യപ്രതി കുര്യൻ കീഴടങ്ങി. ഇന്നലെ രാത്രിയിൽ ആലുവയിലെ എക്സൈസ് ഓഫീസിലെത്തിയായിരുന്നു കീഴടങ്ങൽ. കീഴടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഇയാൾ കുഴഞ്ഞു വീണു. കടുത്ത പ്രമേഹം മൂലമാണ് ഇതെന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം. ഇതുമൂലം ഇയാളെ ചോദ്യം ചെയ്യാൻ എക്സൈസിനായില്ല. എണ്ണായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റാണ് കുര്യന്റെ ഉടമസ്ഥതയിലുള്ള പെയിന്റ് ഫാക്ടറിയിൽ നിന്നും എക്സൈസ് പിടികൂടിയത്. ഇത് വ്യാജ മദ്യം നിർമ്മിക്കാനായിരുന്നു എന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. മദ്യകുപ്പികളുടെ വ്യാജ ലേബൽ ലഭിച്ചത് ഇതുമൂലമാണെന്നും എക്സൈസ് ചൂണ്ടിക്കാണിക്കുന്നു. ഗോവയിൽ നിന്ന് സ്പിരിറ്റ് കേരളത്തിൽ എത്തിച്ച ശേഷം ഇവിടെ മദ്യം നിർമ്മിച്ച് പുറത്തേക്ക് കടത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? ഇത്തരമൊരു ചോദ്യം എക്സൈസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ഒറ്റവാക്കിൽ അവർ മറുപടി നൽകി. അതായത് നിർമ്മിക്കുന്ന വ്യാജമദ്യം ഇവിടെ തന്നെയാണ് വിൽക്കുന്നത്. ഏതൊക്കെ ബാർ വഴിയാണ് എന്നാണ് ഇനി അറിയേണ്ടത്. അതറിയണമെങ്കിൽ കുര്യനെ വിശദമായി ചോദ്യം ചെയ്യണം. ക്യാമറമാൻ അലോഷിക്കൊപ്പം ശ്യാമാർ ബാബു, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.